നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്രം നികുതി കുറച്ചുവെന്ന ആശ്വാസത്തിലിരിക്കുന്ന കേരളത്തിന് ഇരുട്ടടി എന്ന നിരക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കേന്ദ്രം കുറച്ചാലും കേരളം ഇന്ധന നികുതി കുറക്കില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് സംസ്ഥാനം ഇന്ധന നികുതി കുറക്കില്ല എന്ന് വ്യക്തമാക്കിയത്. കേന്ദ്രം കുറച്ചത് തുച്ഛമായ തുകയാണെന്നും ഇന്ധന നികുതി കുറയ്ക്കുന്ന കാര്യം സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ല എന്നുമാണ് സൂചന. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ തടസ്സമെന്നാണ് റിപ്പോർട്ട്. കേന്ദ്രത്തിന് പിന്നാലെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നികുതി കുറച്ചിരുന്നു. കേന്ദ്രം കുറച്ചതിലും അധികമായി ഈ സംസ്ഥാനങ്ങളിൽ ഇന്ധനവില കുറഞ്ഞത് 8 രൂപ വരെയാണ്. കേന്ദ്ര സർക്കാർ ഇന്ധനവിലയിലെ തീരുവ കുറച്ചതിനനുസരിച്ച് കേരളത്തിലും ഇന്ധനവില കുറയുമെന്നും എന്നാൽ കേരളം നികുതി വെട്ടിക്കുറയ്ക്കില്ലെന്നുമാണ് ധനമന്ത്രി വ്യക്തമാക്കിയത്. അതേസമയം കേന്ദ്ര സർക്കാർ മുഖം രക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആരോപിച്ചു. നിരന്തരമായി പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ പ്രതിഷേധം വർദ്ധിച്ചതിനെ തുടർന്നാണ് കേന്ദ്രത്തിന്റെ പുതിയ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെയാണ് കേന്ദ്ര സർക്കാർ ഇന്ധനവിലയിലെ മൂല്യവർദ്ധിത നികുതി വെട്ടിക്കുറച്ചതായി പ്രഖ്യാപിച്ചത്. പെട്രോളിനും ഡീസലിനും ഏർപ്പെടുത്തിയിരുന്ന എക്സൈസ് ഡ്യൂട്ടിയിലാണ് കേന്ദ്ര സർക്കാർ ഇളവ് പ്രഖ്യാപിച്ചത്. പെട്രോളിന് ലിറ്ററിന് 5 രൂപയും ഡീസലിന് 10 രൂപയുമാണ് കുറച്ചത്. പുതിയ വില ഇന്നലെ അർദ്ധരാത്രി മുതൽ നിലവിൽ വന്നിരുന്നു. ഇന്ധനവില ദിനംപ്രതി കുതിച്ചുയരുന്നതിൽ രാജ്യവ്യാപകമായ പ്രതിഷേധം കനക്കുന്നതിനിടെയായിരുന്നു കേന്ദ്രത്തിന്റെ നടപടി. വാറ്റുനികുതി കുറയ്ക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രം ആവശ്യപ്പെട്ടു. പുതുക്കിയ നിരക്കനുസരിച്ച് തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന്റെ വില 105.86 രൂപയായി കുറഞ്ഞിരുന്നു. ഡീസൽ വില 93.52 രൂപയാണ്. ഡീസൽ വില 91.49 രൂപയും. കോഴിക്കോട് 1 ലിറ്റർ പെട്രോളിന്റെ വില 103.97 രൂപയായി. ഡീസൽ ലിറ്ററിന് 92.57 രൂപയായും താഴ്ന്നിരുന്നു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് എക്സൈസ് തീരുവ കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ഇന്ധനവിലയിൽ ഈ വർഷത്തെ റെക്കോർഡ് വർധനവിന് ശേഷമായിരുന്നു ജനങ്ങൾക്ക് നേരിയ ആശ്വാസമായി കേന്ദ്ര തീരുമാനം വന്നത്. ഒക്ടോബറിൽ പെട്രോൾ ലിറ്ററിന് 7.82 രൂപയും ഡീസൽ ലിറ്ററിന് 8.71 രൂപയുമാണ് കൂടിയത്. ഇതിനു മുൻപ് ഏറ്റവും കൂടുതൽ വില വർദ്ധിച്ചത് ഫെബ്രുവരി മാസത്തിലാണ്. പെട്രോളിന് 4.87 രൂപയും ഡീസലിന് 5.24 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതിനിടെ ഇന്ധനവില കുറഞ്ഞത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഏപ്രിൽ മാസത്തിലും പിന്നീട് സെപ്റ്റംബർ മാസത്തിലുമാണ്. സെപ്റ്റംബറിൽ ഡീസലിന് 1.11 രൂപ കുറഞ്ഞതാണ് നിരക്കിലുണ്ടായ ഏറ്റവും വലിയ കുറവ്. ഒരിടവേളയ്ക്ക് ശേഷം സെപ്റ്റംബർ 24 മുതലാണ് ഇന്ധനവില കുതിക്കാൻ തുടങ്ങിയത്. ഈ വർഷം ഇതുവരെയുള്ള വില വർധന പെട്രോളിന് 31% ഡീസലിന് 33% കഴിഞ്ഞ 10 മാസത്തിനിടെ പെട്രോളിന് 26.06 രൂപയും ഡീസലിന് 25.91 രൂപയുമാണ് വർദ്ധിച്ചത്. സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെ പോലും താളം തെറ്റിക്കുന്ന തരത്തിലായിരുന്നു ഇന്ധനവിലയുടെ കുതിപ്പ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.